ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് പേപ്പറൊക്കെ നന്നായിട്ട് എഴുതി കേട്ടോ എല്ലാവരും മിടുക്കരാണ് എല്ലാവരും തന്നെ ഫുള്ള് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എ പി ജെ അബ്ദുൾ കലാം അല്ലേ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു അതേപോലെ ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞൊരു കോട്ടായി മിസ്സാ ഇന്ന് തന്നേക്കുന്നത് എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയല്ല കഴിവ് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരുപോലെയാണ് അപ്പോൾ ആ അവസരം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അപ്പം നമ്മൾ പഠിച്ചിരുന്ന പാഠം കഴിഞ്ഞ ദിവസം പഠിച്ചത് പാഠം പന്ത്രണ്ട് ശരിയും തെറ്റും അക്ബറിൻ്റെയും ബീർബലിൻ്റെയും അല്ലേ അക്ബർ ചക്രവർത്തിയുടെയും ബീർബലിൻ്റെയും ശരിയും തമ്മിൽ തെറ്റും തമ്മിലുള്ള ദൂരെ എത്രയാന്ന് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചപ്പം അതൊരു കഥയാണ് അത് വലിയ എക്സ്പ്ലനേഷനൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല അതൊരു കഥയായിട്ട് നിങ്ങളത് വായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കഥ തന്നിരിക്കുന്നു അങ്ങനെ അങ്ങ് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഇന്ന് അതിനകത്തെ അർത്ഥം പഠിക്കാനുണ്ട് വിപരീതം പഠിക്കാനുണ്ട് പിരിച്ചെഴുതുക എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ നമുക്കത് പഠിക്കാം പാഠം പന്ത്രണ്ട് ശരിയും തെറ്റും അർത്ഥം വൈഭവം കഴിവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവിനെയാണ് വൈഭവം എന്ന് പറയുന്നത് വൈഭവം കഴിവ് നർമ്മം തമാശ സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ളയാൾ ഒന്നുകൂടെ നോക്കിക്കേ വൈഭവം കഴിവ് നർമ്മം തമാശ നിങ്ങൾക്കറിയാലോ സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ളയാൾ അക്ബർ ചക്രവർത്തിയുടെ കൂടെ എപ്പോഴും ഉള്ളയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന ബീർബല് അതാണ് സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ളയാൾ വൈഭവം കഴിവ് നർമ്മം തമാശ സന്തത സഹചാരി എപ്പോഴും കൂടെയുള്ളയാൾ മൂന്നർത്ഥമേ ഉള്ളൂ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ എഴുതി പഠിച്ചു ഇന്ന് തന്നെ നോട്ട് എഴുതി ഇന്ന് തന്നെ എഴുതി പഠിച്ചു ഒത്തിരിയൊന്നുമില്ല നിങ്ങൾ കുറേയൊക്കെ എഴുതി പഠിച്ച് പഠിച്ച് നിങ്ങൾക്കിപ്പോൾ ഈസി ആയി മൂന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ ഇനി അടുത്തത് വിപരീതം ശരി തെറ്റ് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ശരി തെറ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാം അകലം അടുപ്പം അകലെ അടുത്ത് അകലം അടുപ്പം ഇതും കേട്ടിട്ടുള്ളതല്ലേ വിജയം പരാജയം കേട്ടിട്ടുണ്ടോ വിജയം പരാജയം ജയിക്കുക പരാജയപ്പെടുക വിജയം പരാജയം എന്നോട് നോക്കിക്കേ ശരി തെറ്റ് അകലം അടുപ്പം വിജയം പരാജയം ഇതൊക്കെ ഇപ്പം തന്നെ പഠിക്കാനല്ലേ ഉള്ളൂ ഇപ്പം തന്നെ നിങ്ങളെ ബൈഹാട്ട് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ പിന്നത്തേനു മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ശരി തെറ്റ് അകലം അടുപ്പം വിജയം പരാജയം ഒന്നുകൂടെ നോക്കിക്കേ ശരി പറഞ്ഞേ ശരി തെറ്റ് അകലം അടുപ്പം വിജയം പരാജയം പഠിച്ചില്ലേ ഇപ്പോൾ എല്ലാവരും ഓക്കെ ഇനി അടുത്തത് പിരിച്ചെഴുതുക രണ്ടെണ്ണ വേരുള്ളൂ പരിവാരങ്ങളോടൊപ്പം എങ്ങനെയായിരിക്കും അത് എഴുതുന്നേ പരിവാരങ്ങളോടൊപ്പം പരിവാരങ്ങളോട് പ്ലസ് ഒപ്പം പരിവാരങ്ങളോട് പ്ലസ് ഒപ്പം പരിവാരങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ കുറേ ഇപ്പം രാജാക്കന്മാരുടെയൊക്കെ കൂടെ കുറേ ആൾക്കാർ കാണും അതാണ് പരിവാരങ്ങൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയുള്ള ആൾക്കാരാണ് പരിവാരങ്ങൾ പരിവാരങ്ങളോടൊപ്പം പരിവാരങ്ങളോട് പ്ലസ് ഒപ്പം ശരി ഉത്തരം ശരി പ്ലസ് ഉത്തരം എളുപ്പമല്ലേ ഇത് പരിവാരങ്ങളോടൊപ്പം കാണാതെ ഇപ്പം തന്നെ പഠിച്ചോ പരിവാരങ്ങളോടൊപ്പം ആ പരിവാരങ്ങളോട് പ്ലസ് ഒപ്പം ശരി ഉത്തരം ശരി പ്ലസ് ഉത്തരം വളരെ കുറച്ച് പഠിക്കാനേ ഉള്ളൂ കേട്ടോ ഇന്ന് തന്നെ നോട്ട് എഴുതി എല്ലാവരും വിടുക കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പേപ്പറൊക്കെ എല്ലാവരും എഴുതി അയച്ചായിരുന്നു എല്ലാവരും നല്ല മെഡിക്കൽ പിള്ളേരാണ് അതുപോലെ തന്നെ ഇന്ന് തന്നെ നോട്ട് എഴുതി അയക്കുക നിങ്ങൾ എഴുതി പഠിച്ചും കൂടെ മിസ്സിനൊന്നും അയച്ചു തരാം ഒരു മൂന്ന് പ്രാവശ്യമോ അഞ്ചു പ്രാവശ്യമൊക്കെ വെച്ച് എഴുതി പഠിച്ചവും കൂടെ മിസ്സിന് ഉള്ളൂ ഇന്ന് തന്നെ നമുക്ക് ഇതെടുത്ത് പഠിച്ച് പുസ്തകം എടുത്ത് മടക്കി വെക്കാനുള്ളതേ ഉള്ളൂ ഓക്കേ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നോട്ട് എഴുതി അയക്കുക ഇന്ന് തന്നെ എഴുതി പഠിച്ചതും കൂടെ മിസ്സിനായിക്കോ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇങ്ങനെ കുറച്ചേ കുറച്ചോ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമില്ലേ പഠിക്കാൻ അന്നു പഠിക്കാനുള്ളത് നമ്മൾ അന്നന്ന് പഠിക്കുവാണേൽ പരീക്ഷയാകുമ്പോഴത്തേന് നമ്മളെല്ലാം കൂടി ഇരുന്ന് പഠിച്ച് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എല്ലാ ടീച്ചർമാരും കുറേ വളരെ കുറച്ച് കുറച്ച് പോർഷൻസ് ഓരോ ദിവസവും തരുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ തീർത്തുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ഇത്ര പീരീഡാവുള്ളേ നിങ്ങൾക്ക് ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് ആകെ മൂന്ന് പീരീഡേ ഉള്ളൂ അപ്പോൾ മൂന്ന് ടീച്ചർമാർ വളരെ കുറച്ചേ കുറേശ്ശേ പഠിപ്പിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് അന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റത്തില്ലേ സ്കൂളിലാണേൽ നമ്മൾ എത്ര വിഷയം പഠിക്കണം ഇതാകുമ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സമയം കളയാതെ ഇന്ന് പഠിക്കാനുള്ളത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക അല്ലേ അബ്ദുൾ കലാം എന്താ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല എല്ലാവർക്കും ദൈവം ഒരേ കഴിവൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ എല്ലാവരും സ്കൂളിൽ വരുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ് കിട്ടുന്ന ഒരുപോലാണ് എല്ലാവർക്കും നോട്ട് കിട്ടുന്ന ഒരുപോലാണ് പക്ഷേ നിങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം ഓക്കേ ഇപ്പം ഇന്നോട്ടെല്ലാവരും നന്നായിട്ട് പഠിക്കത്തില്ലേ ഓക്കെ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ